34-ലെ ഭരണഘടന അംഗീകരിച്ചാൽ ശവമടക്കാം. തിരുവാർപ്പിൽ വീണ്ടും ഓർത്തഡോക്സ് കാടത്തം. യാക്കോബായ വിശ്വാസിയുടെ സംസ്കാര ചടങ്ങിന് കല്ലറ ക്രമീകരിക്കാനെത്തിയ തൊഴിലാളികളെയും ബന്ധുക്കളെയും പൂട്ടിയിട്ട് ഓർത്തഡോക്സ് വിഭാഗം. തിരുവാർപ്പ് മർത്തശ്മുനി പള്ളിയിലാണ് ഒരു വിഭാഗം ഓർത്തഡോക്സ് ഗുണ്ടകൾ യാക്കോബായ വിശ്വാസികളെ പൂട്ടിയിട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കോട്ടയം വെസ്റ്റ് കുമരകം പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശവാസിയായ യാക്കോബായ സഭാ വിശ്വാസി വാഴത്തറയിൽ ജോർജ് കുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ മർത്തശ്മുനി പള്ളിയിൽ ഇന്ന് രാവിലെ 11 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസം വിശ്വാസികളും ബന്ധുക്കളുമായ 5 പേർ ഉച്ചയോടെ പള്ളിയിൽ എത്തുകയായിരുന്നു. പള്ളിയുടെ സെമിത്തേരിയിൽ കല്ലറ ഉയർത്തി ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും മഴ പെയ്താൽ സംസ്കാര ചടങ്ങുകൾ മുടക്കമില്ലാതെ നടക്കാൻ പന്തലിടുന്നതിനും വേണ്ടിയാണ് ഇവർ ഇവിടെ എത്തിയത്. ഈ സമയം പള്ളിക്കുള്ളിൽ കയറിയ ഇവരെ ഉള്ളിലിട്ട് ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് പൂട്ടുകയായിരുന്നു. അതിനിടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് കോട്ടയം ഭദ്രാസനത്തിലെ തിരുവാർപ്പ് മർത്തശ്മുനിയുടെ ഗേറ്റ് പൂട്ടിയ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നടപടിയിൽ തോമസ് മോർ അലക്സാന്ത്രയോസ് മെത്രാപൊലീത്തയുടെ ഇടപെടലിനെ തുടർന്ന് ഉന്നത പോലീസ് അധികാരികൾ നേരിട്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിച്ചു. പൂട്ടിയിട്ട ഗേറ്റ് തുറപ്പിക്കുകയും ചെയ്തു. യാതൊരു കാരണവശാലും ഗേറ്റ് ശവസംസ്കാരം കഴിയുന്നതുവരെ അടക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകി. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും മുൻപും ശവസംസ്കാരം തടഞ്ഞുകൊണ്ടുള്ള ഇത്തരം കാടത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടവകയിൽ വിശ്വാസികൾ മരണപ്പെടുമ്പോൾ ശവസംസ്കാരങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾ വരുമ്പോൾ സിഐക്ക് നൽകാനാണെന്ന് പറഞ്ഞ് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് 34-ലെ ഭരണഘടന അംഗീകരിച്ചുവെന്ന് ഇവർ രേഖാമൂലം വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നതെന്നും വിശ്വാസികൾ i2i ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കനത്ത പോലീസ് സംരക്ഷണത്തോടെ 11 മണിക്കായിരിക്കും ശവമടക്ക്. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.